ദീപം ദീപം ദീപം. മോളെ, ബാലൻ എവിടെ പോയി? ഉച്ചയ്ക്ക് പോയതാ. ഞാൻ ഇപ്പൊ വരാം. പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? പോണം. നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്കിവിടുന്ന് പോണം. ഇപ്പൊ തന്നെ അച്ഛൻ എന്നെ കാണുമ്പോ എന്തൊക്കെയോ സംശയമുള്ള പോലെ. ബാല, ഒരിക്കൽ പോലും എന്റെ അച്ഛനെ അറിയാൻ പാടില്ല. പ്ലീസ് പോരുത്. ഞാൻ കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല. സാരമില്ല, വൈകി വന്നൊരു ഭിക്ഷക്കാരനായി ഞാൻ എന്നെ കണക്കായിക്കോളാം. അപ്പോ രാത്രി യാത്രയില്ല. കടപ്പാടുകളെല്ലാം തീർത്ത് പോവുകയാണല്ലേ, ഒന്നുകൂടെ ബാക്കിയുണ്ട്. മനസ്സിലായില്ലേ? ഒരു അന്ത്യകർമ്മം എന്റെ. അച്ഛാ, കൂടെ പറഞ്ഞ പെങ്ങൾക്കും ബന്ധുക്കൾക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കില്ല. ജന്മം നിന്ന് അച്ഛനും അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അച്ഛനോട് ക്ഷമിക്കടാ മോനെ, കാത്തു കാത്തിരുന്ന മകൻ തിരിച്ചു വന്നപ്പോ മോനെ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തൊരച്ഛനും ഈ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇവൻ വന്ന് എന്റെ മോനാണെന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്റെ ബാലനല്ലെന്ന്. എന്റെ മകൻ മരിച്ചുപോയി എന്ന് ഏതാണ്ട് ഞാനും വിശ്വസിച്ചിരുന്നു. നിനക്ക് വേറെ ഇവൻ വന്നപ്പോ അശ്വതി ഇനി ഒരിക്കലും കരയാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതി. മാത്രമല്ല, ഒരു മകന് അച്ഛന് കൊടുക്കാവുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഇവൻ എനിക്ക് തന്നു. ഇനി ആരും വേണമെങ്കിലും കരഞ്ഞോട്ടെ, നീ എനിക്ക് തരുന്ന സ്നേഹം മതി. എന്റെ മോൻ പോകരുത്. അത് ശരിയല്ല. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് അച്ഛൻ കരുതണം. ഇവനാണ് അച്ഛന്റെ ബാലൻ. സത്യത്തിൽ ഇവൻ അശ്വതി രക്ഷിക്കുകയായിരുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരെയും. ഇവനോടുള്ള നന്ദിയായി എനിക്ക് പോയേ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അച്ഛൻ ആശ്വാസമല്ലേ? അതുമതി. ഒരേ പേരിൽ രണ്ട് മക്കളുള്ള അച്ഛൻ ഭാഗ്യവാനാണ് അല്ലേ ദാസ? അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കൽ പോലും അശ്വതി ഇതറിയരുത്. എന്നും അച്ഛന്റെ ബാലൻ ഇവൻ തന്നെ ആയിരിക്കണം. വിക്രമ വാ, പോവാം. ചാർട്ടിലെ കൈയെടുക്ക് പ്ലീസ്. തമാശ വേണ്ട, കാറ് കയറ്. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ?
Hello.